സോ കീം 2023 കമന്റ് സെക്ഷനിലെ ഡൗട്ട് ക്ലിയറൻസ് ആണ്. സോ കംപ്ലീറ്റ് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ഓർക്കാം. സോ എനിക്ക് തേർഡ് അലോട്ട്മെന്റിൽ ഒരു കോളേജിൽ കിട്ടി, അവിടെ ജോയിൻ ചെയ്ത് ഇല്ലെങ്കിൽ പ്രശ്നമുണ്ടോ? തേർഡ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടി, നിങ്ങൾ അവിടെ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയ കോളേജ് നഷ്ടപ്പെടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റ് ഒരു കോളേജ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയ കോളേജ് വേറെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആ സെക്കൻഡ് അലോട്ട്മെന്റ് പോകും, തേർഡ് അലോട്ട്മെന്റ്. അപ്പോൾ തേർഡ് അലോട്ട്മെന്റ് നിങ്ങൾ അഡ്മിഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ അലോട്ട്മെന്റിനെ പുറത്താവും. അപ്പോൾ പിന്നെ മോപ്പോ സ്പോട്ട് ഉണ്ടെങ്കിൽ അതിലേ പറ്റുള്ളൂ, അത് മനസ്സിലാക്കുക. അപ്പം ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ. എനിക്ക് 43 റാങ്ക് ഇസെറ്റ്. എനിക്ക് ടി കെ എമ്മിൽ മെക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ? മെക്ക് വളരെ ലെസ് ചാൻസ് ആണ്, കാരണം ടി കെ എം എന്നൊക്കെ പറഞ്ഞാൽ മെക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട്. മേ ബി എൻ്റെ ഒരു അഭിപ്രായം വെച്ചാൽ ഒരു 17K 18K ഒക്കെ പോകുമായിരിക്കും. മേ ബി സ്പോട്ടിൽ പോകുമായിരിക്കും, പക്ഷേ ഉറപ്പിക്കാൻ പറ്റില്ല. NSS ICE നല്ലതാണോ? ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് അധികം ആൾക്കാർ എടുക്കാത്തൊരു ബ്രാഞ്ചാണ്. പക്ഷേ ആ ബ്രാഞ്ച് നിങ്ങൾക്കിപ്പോൾ NSS പഠിക്കാൻ ആഗ്രഹമുണ്ട് അത് എടുക്കുക. എന്ന് വെച്ചാൽ ഒരിക്കലും അതൊരു മോശം ബ്രാഞ്ചല്ല, കാരണം ഹിസാറ്റ് ഓഫർ ചെയ്യുന്നുണ്ട് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ഒക്കെ. പക്ഷേ അത് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റേഷൻ കൺട്രോൾ ആണ്. ഈ ഒരു ബ്രാഞ്ചിനെ കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല, പക്ഷേ NSS കോളേജ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഈ ബ്രാഞ്ച് സെലക്ട് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് കിട്ടാണ്ടിരിക്കില്ല. കോർ പ്ലേസ്മെൻറ്റ്സ് ഒക്കെ കുറവായിരിക്കും. എവിടെയും കിട്ടിയില്ലെങ്കിൽ അപേക്ഷിച്ച് ₹2000 തിരികെ കിട്ടും? അതിലെനിക്ക് ഡൗട്ട് ഉണ്ട്, കാരണം എന്ന് വെച്ചാൽ മേ ബി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് അത് തിരിച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഹൗ ഗുഡ് ഈസ് CC ഇൻ GEC? ഇറ്റ്സ് ആൻ ഓൾറെഡി ദിസ് ക്വസ്റ്റ്യൻ വാസ് ഓൾറെഡി ആൻസേർഡ്, ബട്ട് ഒന്നുകൂടി പറയാം. ഈ GEC തൃശ്ശൂർ ACE വളരെ സൂപ്പറാണ്, വളരെ അധികം സൂപ്പറാണ്. നല്ല പ്ലേസ്മെൻറ്റ്സും നല്ല കമ്പനീസും ഒന്ന് റെക്യൂട്ട് ചെയ്യുന്നുണ്ട്. നല്ല പാസ് പേഴ്സൻ്റെ നല്ല റിസൾട്ട്സ് ഉള്ളൊരു ബ്രാഞ്ച് തന്നെയാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രാഞ്ച് ഇൻ GEC തൃശ്ശൂരാണ്. CSUM ECE ഒക്കെ പറയാം. CS ECE നോക്കുമ്പോൾ എനിക്ക് CEC ആണ് കുറച്ചും കൂടി അവിടെ എല്ലാ ഇവൻറ്റ്സിലും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി മുന്നിട്ട് നിൽക്കുന്നതായി തോന്നിയിട്ടുള്ള. 18K GEC സിവിൽ കിട്ടുമോ? ചാൻസ് ഉണ്ട്. സിവിലിന് ഇപ്പോൾ ഡിമാൻഡ് കുറച്ച് താഴത്തേക്ക് കുറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ പലരും സിവിൽ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതുകൊണ്ട് സിവിൽ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. ക്രൈസ്റ്റ് ഓർ CS ഇൻ SCMS ഓർ EC ഇൻ രാജഗിരി, വിച്ച് വൺ ഈസ് ബെറ്റർ? ഞാനാണെങ്കിൽ EC ഇൻ രാജഗിരി ചൂസ് ചെയ്യും. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജഗിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി വളരെ SCMS വെച്ച് നോക്കുമ്പോൾ രാജഗിരി വളരെ മുമ്പിലുള്ളൊരു കോളേജാണ്. സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതിന് മുന്നേ ചെറിയൊരു പ്രൊമോഷൻ ഉണ്ട്, ഗേറ്റ് എക്സാമിനെ കുറിച്ചിട്ടാണ്. വളരെ അധികം പ്രധാനപ്പെട്ട ഒരു എക്സാമാണ്, നിങ്ങളുടെ BTech പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ കരിയറിൽ. സോ താല്പര്യമുള്ളവർ എന്തായാലും ഒന്ന് കാണുക, എല്ലാത്തവരും സ്കിപ്പ് ചെയ്യാഞ്ഞിട്ട് ബാക്കി വീഡിയോ ആണ്. സോ ഗേറ്റ് എക്സാംസ് ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഫിസിക്സ് വാലയുടെ സൂപ്പർ ബാച്ചസ് ആണ് നമ്മളെന്ന് പറയാൻ വന്ന്. മികച്ച PSU ജോബ്സ് നേടിയെടുക്കാനും അതേപോലെ തന്നെ ഗേറ്റ് എക്സാംസിലൊരു ഉയർന്ന റാങ്ക് നേടാനും IIT NIT MTech പഠിക്കാനും വേണ്ടി ഫിസിക്സ് വാലയുടെ സൂപ്പർ ബാച്ചസ് ആണ്. ആദ്യം പരാക്രം 2.0 ബാച്ച്, അടുത്ത ശ്രേഷ്ഠ ബാച്ച്, അടുത്ത ശ്രേഷ്ഠ ഗേറ്റ് 2026. അതിൽ PSUs ഉണ്ടോ, പ്ലേസ്മെൻറ്റ് പ്രിപ്പറേഷൻ ഉണ്ടാവും. അടുത്ത വിജയ് ഗേറ്റ് ബാച്ച്, റാങ്ക് ഇംപ്രൂവ്മെൻറ്റും അതേപോലെ റിപ്പീറ്റേഴ്സ് ബാച്ചാണ്. അടുത്ത ESC നോൺ ടെക് ബാച്ച്. സോ ഇതിൻ്റെയൊക്കെ ഫീസും കാര്യങ്ങളും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ എൻ്റെ കൂപ്പൺ കോഡ് ആയിട്ടുള്ള VG500 അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ₹500 ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് ഉണ്ടാവും. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ബാച്ചാണ്. നിങ്ങൾക്ക് നല്ല ടെസ്റ്റ് സീരീസ് ഉണ്ടാവും, ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ടാവും, ടോപ്പിക് വൈസ് റിവിഷൻ ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. സോ താല്പര്യമുള്ള എന്തായാലും കമൻറ്റ് ബോക്സ് കൊടുത്ത ലിങ്ക്സ് നോക്കുക, ജോയിൻ ചെയ്യാം. ആ അപ്പോൾ ബാക്കി നോക്കാം. ബ്രോ കീ മാർക്ക് വന്നു, അലോട്ട്മെൻറ്റ് കൊടുക്കാത്തവർക്ക് സ്പോട്ടിൽ കൊടുത്തൂടെ? ഒഫ്കോഴ്സ് നിങ്ങൾക്ക് കൊടുക്കാം, സ്പോട്ട് ഉണ്ടെങ്കിൽ സ്പോട്ടിൽ എന്തായാലും കൊടുക്കാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായാൽ മാത്രം മതി. ബ്രോ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറ്റിങ്കിൽ CSAI ആൻഡ് ML ഓർ CS ഇൻ UCE കാര്യവട്ടം വിച്ച് ബെറ്റർ? ഏറ്റവും ബെറ്റർ CS എടുക്കുന്നതായിരിക്കും കാര്യവട്ടത്ത്. ബ്രോ ദിസ് ഇയർ മോപ്പപ്പ് ഇല്ലേ? ഞാൻ ഈ അടുത്ത് അറിയാൻ പറ്റിയത് ഇല്ല എന്നാണ്, പക്ഷേ എനിക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. മേ ബി അത് വരാതെ, സീറ്റ് കൂടുകയാണെങ്കിൽ അത് വരാൻ നല്ല ചാൻസ് ഉണ്ട്. NSS പാലക്കാട് ഓർ SCT ട്രിവാൻഡ്രം? ഓഫ് കോഴ്സ് ഇറ്റ്സ് NSS പാലക്കാട്. കാരണം രണ്ടും രണ്ട് ഡിഫറെൻറ്റ് കോളേജ്. ഒന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫൈനാൻസിങ് കോളേജും NSS പാലക്കാട് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എയ്ഡഡ് കോളേജാണ്. അത്യാവശ്യം നല്ല സൂപ്പർ കോളേജാണ് NSS പാലക്കാട്. SCT ട്രിവാൻഡ്രം നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് യു ചൂസ് ഗോ ഫോർ NSS പാലക്കാട്. ഓക്കെ ബ്രോ, കഴിഞ്ഞ എക്സാംസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഏതോ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഫിസാറ്റ് CSD ഓർ GEC കാലിക്കറ്റ് CST? ഓഫ് കോഴ്സ് ഇറ്റ്സ് GEC കാലിക്കറ്റ് CST. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ ആണ് കോഴ്സ്. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം, കാലിക്കറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് കോളേജാണ്. അപ്പോൾ അവിടെ കുറച്ചും കൂടി കമ്പനീസ് കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഗവൺമെൻറ് കോളേജിലെ CS വെച്ച് നോക്കുമ്പോൾ അതൊരു പ്ലസ് സൂപ്പർ തന്നെയായിരിക്കും. എസ്പെഷ്യലി കാലിക്കറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, നല്ലൊരു കോളേജ് എന്ന് പറയുന്നത് 7th 8th ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഗവൺമെൻറ് കോളേജാണ്. അടുത്തെന്ന് പറഞ്ഞാൽ ബ്രോ KTU നമുക്ക് വെയിറ്റ്, നമ്മളിവിടെ
ആരും സിഇടിയിൽ പോകണ്ട. സ്പോട്ട് 13 സീറ്റും 1700 പിള്ളേരും കഴിഞ്ഞ വർഷം. ഞാൻ പറയാം, ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിന് പല കുട്ടികളും പല സ്ഥലത്തു നിന്ന് വരും. എന്ന് വെച്ചാൽ നിങ്ങൾ പോകണ്ട എന്ന് പറയുന്നവരോട് പറയുന്ന കാര്യത്തിന് ഞാൻ ഒരിക്കലും യോജിക്കില്ല. നിങ്ങൾക്ക് പോകേണ്ട നിങ്ങൾ പോകണ്ട, പക്ഷേ ഞാൻ പറയാലോ, ലക്ക് ഈസ് എ ഫാക്ടർ. എപ്പോഴും ഞാൻ പറയാം ലക്കാണ്. നിങ്ങളിപ്പോൾ പോയിട്ടില്ല, നിങ്ങൾ ഇതേപോലത്തെ മൈൻഡ് സെറ്റ് ഉള്ള കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അവരുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ചാൽ, അത്രയും കുട്ടികളൊക്കെ വരെ എനിക്ക് കിട്ടില്ല, അങ്ങനെ വിചാരിക്കുന്നവർക്ക് കിട്ടാൻ പോകണില്ല. കാരണം എന്താണ്, നിങ്ങളിങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താ പറയുക, കുറേ കുട്ടികൾ ഇതേ ചിന്തയായിരിക്കും. പക്ഷേ ഒന്നോ രണ്ടോ ആൾക്കാർ, ഞാൻ പോയാൽ എനിക്ക് ഞാൻ എനിക്ക് ഏതായാലും ഒരാഗ്രഹമുണ്ട് അവിടെ പഠിക്കാൻ, ഇല്ല ഒരു ട്രൈ ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തൊന്ന് ഞാൻ ഇവിടെ സിഇടിയോ ജയിച്ചിട്ടിരിക്കും, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. നാളെ നിങ്ങൾ പോയി നോക്കാതെ നിങ്ങളെക്കാളും റാങ്ക് കുറഞ്ഞ ആൾ അവിടെ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന റിഗ്രറ്റ് ഉണ്ട്. അതാണ് ഏറ്റവും ലൈഫിൽ ഉണ്ടാകുന്ന റിഗ്രറ്റ്. സോ അത് ആലോചിച്ച് ചെയ്യുക. ഞാൻ എപ്പോഴും പറയാം, നിങ്ങൾ പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, സ്പോട്ട് അലോട്ട്മെൻറ്റിന് പോയി നോക്കുക. കിട്ടുമോ കിട്ടാത്തതൊക്കെ നമ്മുടെ ഡെസ്റ്റിനിയാണ്, അതാണ് ആലോചിക്കേണ്ടത്, നമ്മുടെ വിധി. 4485 റാങ്ക്. സി ടിയിൽ മെക്ക് കിട്ടുമോ സ്പോട്ടിൽ? നല്ല ചാൻസ് ഉണ്ട്. സി ടിയിൽ മെക്ക് ചിലപ്പോൾ മെറിറ്റ് തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സോ കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അങ്ങോട്ട് കമൻറ്റ് ചെയ്യുക. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നെറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.